ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ തലയിലൊക്കെ തേക്കാൻ പറ്റിയ ഒരു എണ്ണ കാച്ചുന്ന ഒരു റെസിപ്പി ആയിട്ടാണ്. എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട്, ഈശയും ഷേഖയും. ഷേഖയ്ക്ക് ഇപ്പോൾ 6th month ആയിട്ടുണ്ട്. അപ്പൊ അവൾക്ക് തലയിൽ തേക്കാൻ വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത്. അതിനൊരു ഇല ആവശ്യമുള്ള ആടലോടകം തറ അയലയുടെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ അയല പറിക്കാൻ ഇത് ഞങ്ങളിപ്പോൾ എണ്ണയിലല്ല തയ്യാറാക്കുന്നത്, നല്ലെണ്ണയിലാണ്. ഇവിടെ പവിത്രം നല്ലെണ്ണയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. എൻ്റെ സിസ്റ്റർ ഷേഹ ബേബിക്ക് ഇപ്പോൾ 7th month ആയി. അവൾക്ക് എണ്ണ തേക്കാൻ തുടങ്ങിയത് മുതൽ ഈ എണ്ണ ആട്ടോ തേക്കുന്നത്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആടലോടകം, ഇരട്ടി മധുരം, തുളസിയില, പനിക്കൂർക്കൽ, പിന്നെ രാസ്നാദിപ്പൊടി. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ. ഇനിയിപ്പോൾ നമ്മൾ ഇരട്ടി മധുരം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ആ പൊടിച്ചെടുത്ത മിക്സിയിലേക്ക് തന്നെ തുളസിയിലയും പനിക്കൂർക്കലും പിന്നെ ആടലോടകവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ കട്ട് ചെയ്തിട്ട് വേണ്ട കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗാട്ടോ ഇതിന് വേണ്ടത്. ഇനി ഇത് വേറെ എന്തെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു തുണി എടുത്തിട്ട് അതിലേക്ക് ഈ മിക്സ് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇതുപോലെ ആട്ടോ അരിച്ചെടുക്കേണ്ടത്.
ഇനി ഇതുപോലെ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഏറ്റവും നല്ലത്. ഇനി ആ മിക്സ് നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടിരുന്ന നല്ല എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് രാസനാദി പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ആ ഒരു ബോട്ടിൽ ഫുള്ള് ഞാൻ എടുത്തിട്ടില്ല, പകുതിയോളാണ് എടുത്തിട്ടുള്ളൂ കേട്ടോ. രാസനാദി പൊടിയും കൂടി ആഡ് ചെയ്തിട്ടാകുമ്പോൾ നമുക്കിത് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചിട്ടാകുമ്പോൾ ഇതൊരു ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെക്കേണ്ടത്. നമ്മൾ ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ടാകുമ്പോൾ സ്പൂണോ ഒന്നു കൊണ്ടും ഇത് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഇത് അനക്കാതെ തന്നെ വെക്കണം കേട്ടോ. ഒരു മുക്കാൽ മണിക്കൂറാണ് ഇതിൻ്റെ ടൈം, ഇത് ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ശരിക്കും റെഡി ആയിരുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് തുളസി നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തുളസി നന്നായിട്ട് പുരിഞ്ഞു വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിട്ട് റെഡി ആയി എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. കണ്ട ഈ ഒരു ഭാഗത്തിലാണ് നമ്മൾ തുളസി വേണ്ടത്. തുളസി കണ്ടോ നന്നായിട്ട് പൊരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ എണ്ണ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾക്കിത് അരിച്ചെടുക്കാം. ഇത് അരിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇത് കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു എണ്ണ തന്നെയാണ് കേട്ടോ. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണേ. നല്ല ഭംഗിയില്ലേ ഇത് കാണാൻ തന്നെ. ഈ ആ സ്റ്റിക്കർ നമ്മൾക്കൊന്ന് പറിച്ചു കളയാം. ഞങ്ങളിത് തയ്യാറാക്കിയിട്ട് ഇത് എന്താ പറയുക, ഈ ഒരു ലെവലിലാണ് ഒക്കെ എണ്ണ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യില്ലേ. എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായില്ലേ. ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു പുത്തൻ വീഡിയോ ആയി ഉടനെ വരാം. അതുവരേക്കും ബൈ.